റിയാസ് ഇസ് എ ബെസ്റ്റ് ആൻഡ് ബ്രില്യൻ്റ് പ്ലെയർ. എന്താണ് റിയാസ് ചെയ്തത്? എന്താണ് റിയാസിൻ്റെ ഗെയിം അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? ഒരു 46-ാമത്തെ ദിവസം ഒരു ഒരു പെർഫെക്റ്റ് സിസ്റ്റത്തിലേക്ക് കയറി വരുന്നു. ആ പെർഫെക്റ്റ് സിസ്റ്റത്തിൽ രണ്ട് സിംഹമുണ്ട്. ഒരു കാട്ടിൽ ഒരു സിംഹമല്ല, രണ്ട് സിംഹമുണ്ട്. പൊതുവേ ജനം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാൾ ഡോക്ടർ റോബിൻ, ഒരാൾ ജാസ്മിൻ. ജനം രണ്ടാകുന്നു. ഡോക്ടർ റോബിൻ്റെ ഫാൻസായിട്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന കുറേയേറെ പേർ, ജാസ്മിനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വലിയ ടീം. അവിടേക്കാണ് ഇയാൾ ഇന്നാകുന്നത്. അയാൾ ഇന്നായി രണ്ടാമത്തെ ആഴ്ച എന്ത് സംഭവിച്ചു? ഡോക്ടർ റോബിനും ഇല്ല, ജാസ്മിനും ഇല്ല. ഇവരുടെ ഫാൻസിനെ അയാൾ ബോദർ ചെയ്യുന്നില്ല. അയാളുടെ ഗെയിം ഈ രണ്ടുപേരും പുറത്താവുക എന്നുള്ളതായിരുന്നു. ഈ രണ്ടുപേരും അറിഞ്ഞോ അറിയാതെയോ, അയാൾ പ്ലാൻ ചെയ്താണോ അല്ലയോ എന്നുള്ളതറിയില്ല. പക്ഷേ ഈ രണ്ടാളും അവിടെ നിന്ന് ആ കാട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലാതായി. കുറേ നാൾ കണ്ടന്റ് ഇല്ലാണ്ട് പോയി. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ചെയ്യുന്ന എന്താണ്? ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ ജനകീയനായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആര് നിഷേധിച്ചാലും ശരി, അദ്ദേഹത്തിന് വളരെ വൈഡായിട്ടുള്ള അപ്രീസിയേഷൻ നമ്മൾ അംഗീകരിച്ചു. ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മാത്രം വെച്ചല്ല എൻ്റെ വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ചില കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നിലൂടെ സമൂഹത്തിന് ഒരു മെസ്സേജാണ് എന്നത് ഞാൻ പറയുന്നതിനെയാണല്ലോ ഇവരുടെ നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിയാസ് കഴിഞ്ഞുപോയ കുറേ ദിവസങ്ങൾ, ഈ ആഴ്ച മാത്രമല്ല കഴിഞ്ഞുപോയ കുറേ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെ, അദ്ദേഹം ജീവിതത്തിൽ നേരിട്ട വിഷയങ്ങളുടെ തീവ്രതയെ ഒക്കെ ജനത്തിലേക്ക് തരാനും ജനത്തിനെ ചിന്തിപ്പിക്കാനും അദ്ദേഹത്തിനാവുന്നത്. ഒരു വട്ടമെങ്കിലും ഒരു വട്ടം ഇപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തമ്മിലുണ്ടായ ചർച്ചയാണ് ഒരു പക്ഷേ എനിക്ക് റിയാസിനോടൊരു അടുപ്പം തോന്നാനുള്ള കാരണം. എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിച്ചത്, ഈ ഒരു കുറവ് എന്നതിനകത്ത് ഒരു ആൻറ്റി പറയുന്ന കേട്ടു, എന്താണ് പപ്പ ആ കുറവ്? ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിനകത്ത് ഒരു സംഗതി ചോദിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് അവരെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർ നാളെ അറിയും. അവർ നാളെ അറിയുമ്പോൾ അവർക്ക് എന്നോട് തോന്നുന്നത് ഒരുമാതിരിക്കത്തെ ഈ പറഞ്ഞു കൊടുക്കാത്ത തന്ത എന്നുള്ളതായിരിക്കും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് വാക്കുകൾ തന്ന ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ചോദിച്ചു, അതെന്താ ഈ കുറവ്? ഞാനത് പറഞ്ഞു കൊടുത്തു, അത് കുറവല്ല. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിങ് എന്ന് ശാസ്ത്രം പറയുന്നൊരു സംഗതിയാണ്. അത് കുറവേ അല്ല, നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ പിന്നെ നേട്ടങ്ങളുള്ള കൂടുതലുകളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കാനും അതവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ബിഗ് ബോസ് പോലൊരു ഷോയിലോട്ട് കണ്ടസ്റ്റൻറ്റിന് പറ്റിയെങ്കിൽ ഈസ് എ വിന്നർ. പുള്ളി നാളെ കപ്പ് ഉയർത്തുമോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ ഈ സീസണിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ജനകീയ കണ്ടസ്റ്റൻ്റ് ആയതുപോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഈ മനുഷ്യൻ പിന്നെ റിയാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. പിന്നെ കുറച്ച് പേർക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നമുക്ക് പ്രൊവോക്കിംഗ് സ്റ്റാർ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഡി എഫ് കെ നമ്മുടെ പിന്നെ പൊളിഫിറോസ് കഴിഞ്ഞ സീസണിൽ ഭയങ്കരമായിട്ട് ഒരു ചൊറിഞ്ഞ ആളാണ്, ചൊറി ഫിറോസ് എന്നൊക്കെ അവരെ വിളിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ ജനകീയതയ്ക്ക് കുറവൊന്നുണ്ടായിരുന്നില്ലേ? അതെ, അവനെ ഇഷ്ടമല്ലാത്തൊരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു, പക്ഷേ അവനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്നതുപോലെ റിയാസിൻ്റെ ജനകീയത കൂടി വരികയാണ്. ഫൈനൽ ഫൈവിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും പുള്ളി. മാത്രമല്ല പുള്ളിയുടേതായ കോൺട്രിബ്യൂഷൻസ് എക്കാലവും ഓർത്തിരിക്കുന്നത് പോലെ തന്നെ പുള്ളി ഇതിന്, പുള്ളി മാത്രമല്ല അതിനകത്ത് ഇപ്പം നിലനിൽക്കുന്നതിൽ പ്രിയപ്പെട്ട കുറച്ച് കണ്ടസ്റ്റൻസ് ഈ പറഞ്ഞതുപോലെ ഓർത്തിരിക്കപ്പെടുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ആൾക്കാർ.